പ്രേമികൾക്ക് ആവേശം പകർന്ന് ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി ആചരിച്ചു. കേരളത്തിലെ നാട്ടാന പരിപാലന നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കണമെന്ന് ആന ഉടമാ സംഘം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 12 ലോക ആനദിനമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും നാട്ടാന സംരക്ഷണ മേഖല നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ വർഷവും വിപുലീകരിക്കപ്പെടുന്ന നിയമങ്ങൾ മൂലം ആന സംരക്ഷണം ബുദ്ധിമുട്ടേറുന്നതായി മാറുകയാണെന്ന് കേരള ആന ഉടമ സംഘടനാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് പറഞ്ഞു. നാട്ടാന മേഖല തികഞ്ഞ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം ആന പാപ്പാന്മാരുടെ ഒരു കുറവ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമങ്ങളുടെ കൂടുതൽ കൂടുതൽ ശക്തമായി വരുന്ന സാഹചര്യം ഈ മേഖലകളിൽ നിന്നും ആന ഉടമസ്ഥന്മാരെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ആനകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും മൃഗങ്ങൾ നേരിടുന്ന അവസ്ഥ മനസ്സിലാക്കാനും ആനകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ തടയുന്നതിനുമാണ് ആന ദിനം ആചരിക്കുന്നത്. ആനയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. 2003 വന്ന ചട്ടം 2012 പുതുക്കി വിജ്ഞാപനം ചെയ്തു. കേരളത്തിലെ ഉത്സവങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും കൊഴുപ്പേകുന്ന ആനകളെ സംരക്ഷിച്ചു പോകുന്നത് ചിലവേറുന്നതിനൊപ്പം നിയമങ്ങൾ കർശനമാക്കുന്നത് ഈ മേഖലയെ പിന്നോട്ട് നയിക്കുകയാണെന്നും ആന ഉടമകളുടെ സംഘടനകൾ പറയുന്നു. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പല ആന ഉടമസ്ഥന്മാരും ഇന്ന് സ്വന്തം ആനകളെ, ഒന്നെങ്കിൽ ആനകൾ ചെരിഞ്ഞതിന് ശേഷം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആനകളെ മറ്റാർക്കെങ്കിലുമൊക്കെ പാട്ടത്തിന് കൊടുത്തുകൊണ്ട്, നോക്കാനായി പാട്ടത്തിന് കൊടുത്തുകൊണ്ട് ഈ മേഖലകളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ആനയുടെ ഭക്ഷണക്രമം, പരിപാലനം, ചികിത്സ, പാപ്പാന്മാർക്കായുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങി ആനച്ചട്ടത്തിൽ അനവധി നിർദ്ദേശങ്ങളാണുള്ളത്. ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. ആനകളെ കൊണ്ടുപോകാവുന്ന വാഹനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആനകളുടെ സംരക്ഷണത്തിനായാണ് ചട്ടങ്ങളെങ്കിലും ആനകളെ ഉപദ്രവിക്കുന്നവർ ചെറിയൊരു ശതമാനം മാത്രമാണെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.